പ്രിയമുള്ളവരെ, ചർച്ചുവാളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെട്ട മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധ, സിഖ്, പാർസി, ജൈന എന്നീ മതവിഭാഗങ്ങളിൽപ്പെട്ട വിധവകൾ, വിവാഹബന്ധം ഏർപ്പെടുത്തിയവർ, ഭർത്താക്കന്മാരിൽ ഉപേക്ഷിക്കപ്പെട്ട തുടങ്ങിയ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കുള്ള ഭവന പുനരുദ്ധാരണ പദ്ധതി ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ധനസഹായം നൽകുന്നുണ്ട്. അതിൻ്റെ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. വീടുകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ആണ് ധനസഹായം നൽകുന്നത്. ധനസഹായം ഒരു വീടിന് വേണ്ടി നൽകുന്നത് 50,000 രൂപയാണ്. ഇത് തിരിച്ചടക്കേണ്ടതില്ലാത്ത തുകയാണ്. ഒരിക്കലും നമുക്ക് തിരിച്ചടക്കേണ്ട ആവശ്യമില്ല. അപേക്ഷകരുടെ അല്ലെങ്കിൽ മരണപ്പെട്ട ഭർത്താവിൻ്റെ, പങ്കാളിയുടെ പേരിലുള്ള വീടിൻ്റെ പരമാവധി വിസ്തീർണം 1200 സ്ക്വയർ ഫീറ്റ് കൂടാൻ പാടില്ല. അതോടൊപ്പം തന്നെ ഈ അപേക്ഷിക്കുന്ന സ്ത്രീ അവര് കുടുംബത്തിൻ്റെ ഏക വരുമാന മാർഗമായിരിക്കണം. BPL കുടുംബങ്ങളിൽപ്പെട്ടവർക്ക് മുൻഗണന ലഭിക്കും. അതോടൊപ്പം തന്നെ പെൺകുട്ടികൾ, അത് മാനസിക വെല്ലുവിളി നേരിടുന്നവർ, ക്യാൻസർ രോഗികൾ, അത്തരത്തിലുള്ള അവരുടെ മാതാപിതാക്കൾക്കൊക്കെ ആണെങ്കിൽ, വികലാംഗർ അവരുടെ മാതാപിതാക്കൾക്കാണെങ്കിൽ പ്രത്യേക മുൻഗണന ലഭിക്കുന്നതാണ്. അതോടൊപ്പം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സർക്കാർ അതർ സർക്കാർ സ്ഥാപനങ്ങളിലോ മറ്റേതെങ്കിലും ഗവൺമെന്റ് സ്കീമുകൾ പ്രകാരമോ നേരത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ഇത് ഏതെങ്കിലും രീതിയിൽ ധനസഹായം ലഭിച്ചവരാണെങ്കിൽ അവർ അപേക്ഷിക്കേണ്ടതില്ല. അതോടൊപ്പം 2024-25 വർഷത്തെ ഭൂമിയുടെ കരമടച്ച രസീതിന്റെ പകർപ്പ്, റേഷൻ കാർഡിന്റെ പകർപ്പ് എന്നിവയോടൊപ്പം വീട് റിപ്പയർ ചെയ്യേണ്ടതിന്റെ ഏത് മേഖലയിലാണ് റിപ്പയർ ചെയ്യാനുള്ളത്, വീടിന്റെ വിസ്തീർണം 1200 സ്ക്വയർ ഫീറ്റ് കുറവാണ് എന്നീ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകൾ വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിന്റെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഒക്കെ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ നമ്മുടെ സാക്ഷ്യപത്രമായിട്ട് നൽകണം. അതോടൊപ്പം മറ്റ് വകുപ്പുകളിൽ നിന്ന് കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് യാതൊരു ധനസഹായം ലഭിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഒന്നെങ്കിൽ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറുകളുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ അടുത്തു നിന്നോ വാങ്ങണം. എന്നിട്ട് ഈ അപേക്ഷ താഴെ പറയുന്ന രേഖകൾ സഹിതം നമ്മുടെ ജില്ലാ കളക്ട്രേറ്റുകളിലുള്ള ന്യൂനപക്ഷ ക്ഷേമ സെഷനിൽ നേരിട്ടോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി കളക്ടർ ജില്ലാ ന്യൂനപക്ഷ സെഷൻ ജില്ലാ കളക്ടറേറ്റ് എന്ന വിലാസത്തിൽ അതാത് ജില്ലാ കളക്ടറേറ്റുകളിലേക്കോ തപാൽ മുഖേനമോ പോസ്റ്റ് മുഖേനമോ അയക്കണം. അപേക്ഷ ഫോറം നമുക്ക് www.minoritywelfare.kerala.gov.in എന്ന് പറയപ്പെടുന്ന സൈറ്റിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപേക്ഷിക്കേണ്ട അവസാനത്തെ തീയതി 2024 ജൂലൈ 31 ഈ മാസം 31 വരെയാണ് നമുക്ക് അപേക്ഷിക്കാനുള്ളത്. അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട ഡോക്യുമെന്റുകൾ ഞാൻ പെട്ടെന്ന് പറയുകയാണ്. റേഷൻ കാർഡിന്റെ പകർപ്പ്, 2024-25 സാമ്പത്തിക വർഷത്തിൽ കരമടച്ച റസീത്, തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിച്ച സ്ഥിര താമസ സർട്ടിഫിക്കറ്റ്, വിധവയാണെങ്കിൽ ഭർത്താവിന്റെ മരണ സർട്ടിഫിക്കറ്റ്, വിവാഹമോചിത ഉപേക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ്, വീട് റിപ്പയർ ചെയ്യേണ്ടതിന്റെയും വീടിന്റെ വിസ്തീർണമൊക്കെ സംബന്ധിച്ച് സ്വയംഭരണ സ്ഥാപനത്തിലെ അസിസ്റ്റന്റോ അതല്ലെങ്കിൽ വില്ലേജ് ഓഫീസറോ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ്, മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് നമ്മൾ ഇതുവരെ വേറെ സ്കീമുകളും പദ്ധതികളിലും ഒന്നും ഈ വീട് ഉൾപ്പെട്ടിട്ടില്ല എന്ന് തെളിയിക്കുന്നതിന് വില്ലേജ് ഓഫീസറിൽ നിന്നോ പഞ്ചായത്ത് സെക്രട്ടറിയിൽ നിന്നോ വില്ലേജ് എക്സ്റ്റൻഷൻ വില്ലേജ് ഓഫീസറല്ല VEOയുടെ അടുത്തു നിന്നാണ് നമ്മൾ വാങ്ങേണ്ടത് ആ സർട്ടിഫിക്കറ്റുകൾ. അതോടൊപ്പം ഏതെങ്കിലും അവശത അനുഭവിക്കുന്ന വിഭാഗത്തിലെ ആളുകളാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡിന്റെ പേരും അപേക്ഷകരുടെ പേരും തമ്മിൽ ഏതെങ്കിലും രീതിയിലൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് രണ്ടും ഒന്നാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ഇതെല്ലാം കൂടെ വെച്ചിട്ട് വേണം നമ്മൾ അപേക്ഷ സമർപ്പിക്കുവാൻ വേണ്ടി. അതാത് ജില്ലാ കളക്ടറേറ്റുകളിലാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതിന്റെ അപേക്ഷ ഫോമും മറ്റു കാര്യങ്ങളെല്ലാം www.minoritywelfare.gov.in എന്ന് പറയപ്പെടുന്ന സൈറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചർച്ചുവാളിനെ വിളിക്കാം, ചർച്ചുവാളെ നിങ്ങളെ സഹായിക്കാം. ചർച്ചുവാളിലേക്ക് വിളിക്കേണ്ട നമ്പർ 8899919943. ഒരിക്കൽ കൂടി പറയാം, ചർച്ചുവാളിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ 8891991943. ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ്. ഈ മെസ്സേജ് മാക്സിമം സാധിക്കുന്ന ആളുകളിലേക്ക് എത്തിക്കുക. അവശത അനുഭവിക്കുന്നവര്, വിധവകള്, വിവാഹബന്ധം ഉപേക്ഷിച്ചവര്, ഭർത്താക്കന്മാരിൽ ഉപേക്ഷിക്കപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അവരുടെ ഭവനങ്ങളുമായിട്ട് പുനരുദ്ധാരണത്തിനുള്ള ചെറിയൊരു സഹായമാണ് ഗവൺമെന്റ് തിരിച്ചറിവ് വേണ്ട സഹായമാണ്.
ഈ ഒരു ദൗത്യം നമുക്ക് ഏറ്റെടുക്കാം. സാധിക്കുന്ന അത്ര ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. താങ്ക് യു.